അലൈക്കും അസ്സാമത്തുഹി താല വാത്തു ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഇന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നാം ചർച്ചക്കെടുത്തിട്ടുള്ളത് അഥവാ തഹയ്യത്ത് നിസ്കാരം അള്ളാഹു കൂടുതൽ പഠിക്കാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്താണ് തഹയ്യത്ത് നിസ്കാരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ടു റക്കാലത്ത് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് അവൻ പള്ളിയിൽ ഇരിക്കാതിരിക്കട്ടെ പള്ളിയിൽ പ്രവേശിച്ചാൽ ഇരിക്കുന്നതിൻ്റെ മുമ്പ് രണ്ടു റക്കായത്ത് നിസ്കരിക്കണം എന്ന് അഷ്റഫുൽ ഉൽ ഹൽഖ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസലമാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ പള്ളിയിൽ പ്രവേശിക്കുന്നവൻ പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കുന്ന രണ്ടു റക്കായത്ത് നിസ്കാരത്തിനാണ് തഹയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് പ്രത്യേകം പള്ളിയിൽ പ്രവേശിക്കുന്നവർക്ക് സുന്നത്തുള്ള നിസ്കാരം അപ്പോ ഇനി അത് എത്ര ആവർത്തിച്ച് പള്ളിയിൽ കയറുകയാണെങ്കിലും ഓരോ പള്ളിയിൽ പ്രവേശനത്തിനും അവനക്ക് ഈ തഹയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ട് രണ്ടുറക്കായത്ത് അള്ളാഹുത്താലക്ക് വേണ്ടി സുന്നത്തായ തഹയ്യത്ത് നിസ്കാരം ഞാൻ കപിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് കരുതി തെക്ക്ബീറത്തുല്ല ഹെറാം ചൊല്ലി പിന്നെ സാധാരണ പോലെ നമ്മൾ സാധാരണ നമസ്കരിക്കും പോലെ ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതി രണ്ടു റക്കായത്ത് പൂർത്തീകരിച്ച് സലാം വിട്ടുന്ന ഈ നിസ്കാരത്തിനാണ് തഹ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഇത് പള്ളിയിൽ പ്രവേശിച്ച ഉടനെ മനപൂർവ്വം ഇരുന്നു കുറച്ച് സമയം അല്ലെങ്കിൽ നീളമായ സമയം ഇരുന്നു എങ്കിൽ അവൻക്ക് ആ തഹ്യത്ത് നിസ്കരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അല്ല മറന്നിട്ടാണ് ഇരുന്നത് കുറച്ച് സമയം മറന്നു തഹ്യത്ത് നിസ്കരിക്കാതെ പെട്ടെന്ന് പള്ളിയിൽ പോയേക്കാണ്ട് ഇരുന്നു അല്ല തഹ്യത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ ഉടനെ അവൻ എണീറ്റ് നിസ്കരിച്ചാൽ അവനിക്ക് നിസ്കാരം കിട്ടുകയും ചെയ്യും ഈ തഹ്യത്ത് നമസ്കാരം ഒരു കാരണവും കൂടാതെ ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്ത് പോലുമാണ് അപ്പോ പള്ളിയിൽ പ്രവേശിച്ചാൽ ഈ രണ്ടു പ്രക്കായത്ത് പ്രത്യേകം നിസ്കരിക്കൽ അത് പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്നൊക്കെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് പള്ളിയിൽ പ്രവേശിച്ച ഉടനെ നാം തഹ്യത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ജമാഅത്ത് തുടങ്ങാനായിട്ടുണ്ട് ഇമാമ അമൂമമായിട്ടുള്ള നിസ്കാരം തുടങ്ങാനായിട്ടുണ്ട് ആ ഇമാമിന്റെ കൂടെയുള്ള തെക്കിബീറത്തുൽ ലെഹറാം ഇവൻ തഹ്യത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ആ തെക്കിബീറത്തുൽ അഹ്റാം ഇവന് നഷ്ടപ്പെടും എന്ന് ഭയന്നാൽ പേടിച്ചാൽ അവനിക്ക് ആ തെക്കിബീറത്തുൽ ലെഹ്റാമിനെ ആ ജമാഅത്തിനെ പ്രതീക്ഷിച്ചു നിൽക്കലാണ് സുന്നത്തുള്ളത് അവിടെ തഹ്യത്ത് നമസ്കാരത്തിൽ പ്രവേശിക്കരുത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തെക്ക്ബീറത്തുൽ നെഹ്റാം നഷ്ടപ്പെടും എന്ന് പേടിച്ചാൽ അവൻ തഹ്യത്തിൽ പ്രവേശിക്കാതെ ആ തെക്ക്ബീറത്തുൽ ഇഹ്റാമിനെ ആ ജമാത്തിനെ അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി നീളമായ സമയം ഒരാൾ പള്ളിയിൽ നിന്നു ഇരുന്നിട്ടൊന്നുമില്ല അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടു പള്ളിയിൽ പ്രവേശിച്ച ഉടനെ മറ്റു വല്ല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വന്നു പള്ളി കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ മറ്റു വല്ല ജോലിക്കൊക്കെ വേണ്ടി നിന്നാലും ഇരിക്കുന്നതിൻ്റെ മുമ്പ് അവനിക്ക് രണ്ടക്കാലത്ത് തഹ്യത്ത് നമസ്കരിക്കാവുന്നതാണ് ഇത്ര നീളമായ നൃത്തം നിന്നാലും ആ തഹ്യത്തിൻ്റെ സമയം ആ തഹ്യത്തിൻ്റെ അവസരം അവനക്ക് നഷ്ടപ്പെടുകയില്ല ഇരിക്കരുത് ഇരിക്കുന്നതിൻ്റെ മുമ്പ് അവൻ തഹ്യത്ത് നമസ്കരിച്ചിരിക്കണം ഇനി ഒരാൾക്ക് വല്ല കാരണത്താലും തഹ്യത്ത് നിസ്കരിക്കാൻ സാധ്യമായില്ല സൗകര്യപ്പെട്ടില്ല എങ്കിൽ അതിന് പകരം ചൊല്ലാനുള്ള തിക്കറുമുണ്ട് പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ ഒതുവില്ലായിരുന്നു അല്ലെങ്കിൽ മറ്റുമല്ല അസൗകര്യത്താലും അവനിക്ക് തഹ്യത്ത് നമസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവന് പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ് സുഹാൻ അല്ലാഹി ചൊല്ലൽ സുന്നത്താണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തഹിയത്ത് നിസ്കരിക്കാൻ ഒരാൾക്ക് സൗകര്യപ്പെട്ടില്ല എങ്കിൽ ഈ ലിഖിറ് പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നാടുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദീനിൻ്റെ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റൊരു വിഷയമായിട്ട് പിന്നീട് കാണാം വ ആഫുർദ്ഹമ്മബുലമീൻ السلام عليكم ورحمه الله تعالى